അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ആയിഷാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മട്ടൺ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. കുറച്ച് ചെരുവകൾ വെച്ചിട്ടാണ് ഈസി ആയിട്ട് മട്ടൺ ബിരിയാണി റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പു, 4-5 ഏലക്ക ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 6 പച്ചമുളകൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്ത മട്ടനാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാല പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇനി 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1 പിടി മല്ലിയിലം കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി ചോറിനുള്ള വെള്ളം വെക്കാം. കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ 1 കിലോ റൈസാണ് എടുക്കുന്നത്. വെള്ളം തളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പട്ട, ബേലീഫ്, ഏലക്ക, ഗ്രാമ്പു, ജീരക, വലിയ ജീരക, കുറച്ച് ഗരം മസാല കൂടി ചേർത്തൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഇന്ത്യ ഗേറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസ് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി റെഡിയാക്കി വെച്ച മസാലയുടെ മുകളിലായിട്ട് ചോറൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ചോറും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ്, കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില ഒന്ന് അരിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതടി കൊടുക്കാം. ഇതിൻ്റെ മൂടിയടച്ച് 10 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു.